വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാദമി. ഇവരെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ്. ഓൺലൈൻ കോച്ചിങ് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്നതിലെ അടുത്തൊരു വീഡിയോ സീരീസ് ആണ്. ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ +9179947419. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് ബാക്ടീരിയൽ ഡിസീസിനെ കുറിച്ചിട്ടാണ്, പ്രധാനപ്പെട്ട ബാക്ടീരിയൽ ഡിസീസസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ വരുന്ന ഒന്നാമത്തെ ഡിസീസിനെ നമുക്ക് TB എന്ന പേരിൽ പറയാം. TB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? ട്യൂബർക്യുലോസിസ് ആണ് എന്ന് നമുക്കറിയാം. ഇനി ഇതിന്റെ കോസേറ്റീവ് ഏജന്റ് അല്ലെങ്കിൽ മോഡ് ഓഫ് ഇൻഫെക്ഷൻ ആണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കോസേറ്റീവ് ഏജന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മോഡ് ഓഫ് ഇൻഫെക്ഷൻ ഓക്കെ, അത് എന്ന് പറയുമ്പോൾ എന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ്. അപ്പൊ അതിൽ ഒന്നാമത് വരുന്നതാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് ദെൻ മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട അതിന്റെ സിംറ്റംസ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സിംറ്റംസ് എന്നുള്ളതാണ് നമുക്കിനി അറിയാനായിട്ടുള്ളത്. അപ്പൊ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ ക്രോണിക് ഫീവർ ആയിരിക്കും, അല്ലെങ്കിൽ ക്രോണിക് കഫ് ആയിരിക്കും, കഠിനമായ ചുമ, ക്രോണിക് കഫ്. ഫീവർ, വീക്ക്നെസ്, ഭയങ്കര ക്ഷീണം, ഉണ്ടായിരിക്കും. വീക്ക്നെസ്, സ്പെറ്റം വിത്ത് ബ്ലഡ് സ്റ്റെയിൻസ്, പിന്നെ ബ്രീത്ത്ലെസ്നെസ്, ശ്വാസം എടുക്കുവാനും വിടാനായിട്ടും നമുക്ക് എന്തുണ്ടായിരിക്കും? കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് അവിടെ അനുഭവപ്പെടുകയാണ്. ബ്രീത്ത്ലെസ്നെസ് ആൻഡ് പെയിൻ ഇൻ ചെസ്റ്റ് അതായത് നമുക്ക് നല്ല നെഞ്ചുവേദന നമുക്ക് അവിടെ ചെറിയ രീതിയിൽ അനുഭവപ്പെടും. ഇനി ഇതിന്റെ പ്രിവെൻഷൻ എന്ന് പറയുകയാണെങ്കിൽ, പ്രിവെൻഷൻ മെത്തേഡ് നമുക്ക് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ BCG എടുത്താൽ മതി, അതല്ലെങ്കിൽ BCG എടുക്കുക. BCG വാക്സിൻ എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അതായത് ബേസിലസ് കൽമേറ്റ് ഗുവാറിൻ എന്ന് പറയുന്നതാണ് ഈ BCG എന്ന് പറയുന്നതിന്റെ ചുരുക്കപ്പേര്. ഞാനിവിടെ പറയാം, ബേസിലസ് കാൽമേറ്റ് ഗുവാരിൻ, അതാണ് എന്ത് ഇതിന്റെ പ്രിവെൻഷൻ ആയിട്ട് എടുക്കേണ്ട വാക്സിൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ആള് പറഞ്ഞ പേരപ്പം എന്താണ്? ട്യൂബർക്യുലോസിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ കോസേറ്റീവ് ഏജന്റ് അല്ലെങ്കിൽ മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് ആണ്. മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. സിംറ്റംസ് ചോദിക്കുകയാണെങ്കിൽ ക്രോണിക് കഫ്, ഫീവർ, വീക്ക്നെസ്, സ്പെറ്റം വിത്ത് ബ്ലഡ് സ്റ്റാൻസ്, ബ്രീത്ത്ലെസ്നെസ് ആൻഡ് പെയിൻ ഇൻ ചെസ്റ്റ് ആണ് വരിക. പ്രിവെൻഷൻ മാർഗം എന്ന് പറഞ്ഞാൽ എന്താണത്? BCG വാക്സിൻ ആണ് എടുക്കേണ്ടത്. അതായത് ബെസിലസ് കാൽമെറ്റ് ഗുവാറിൻ എന്ന് പറയുന്ന ഒരു വാക്സിൻ ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഇനി ട്യൂബർക്യുലോസിസ് കഴിഞ്ഞാൽ പിന്നീടായിട്ട് പഠിച്ചിരിക്കേണ്ട ബാക്ടീരിയൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? കോളറ ആണ് നമ്മളിവിടെ പറയുന്നത്. കോളറയുടെ കോസേറ്റീവ് ഏജന്റ്, ഞാൻ CA എന്നാണ് പറയണത്. കോസേറ്റീവ് ഏജന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്ന് പറയണത്
വിബ്രിയോ കോളറെ ആണ് അതിന്റെ ഏജന്റ്. കോസറ്റീവ് ഏജന്റ് എന്ന് പറയുമ്പോൾ വിബ്രിയോ കോളറെ. ഇനി അതിന്റെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഇനി അടുത്തതായിട്ട് അറിയാനായിട്ടുള്ളത് ഇതെങ്ങനെ പകരും എന്നുള്ളതാണ്. സോ സിംപ്റ്റംസ് ആണ് നമുക്കിനി പറയാനായിട്ടുള്ളത്. സിംപ്റ്റംസ് എന്ന് പറയുകയാണെങ്കിൽ ഡയറിയ എന്ന് പറയുന്നത് അതിന്റെ ഒരു സിംപ്റ്റമാണ്. അതായത് ഡീഹൈഡ്രേഷൻ, അതുപോലെ തന്നെ വോമിറ്റിംഗ്. ഡയറിയ മൂലം നമുക്ക് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? വോമിറ്റിംഗ് സംഭവിക്കാം, അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ സംഭവിക്കാം, അതുപോലെ തന്നെ മസ്കുലാർ ക്രാംപ്സ് അവിടെ സംഭവിക്കാം. ഇനി അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒ ആർ എസ് ലായനി നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആന്റിബയോട്ടിക്സും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമതായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ടൈഫോയിഡ് എന്ന് പറയുന്ന ഒരു സംഗതി. ടൈഫോയിഡ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഇതിന്റെ കോസറ്റീവ് ഏജന്റ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സാൽമോണെല്ല ടൈഫി എന്ന് പറയുന്നതാണ് ഇതിന്റെ കോസറ്റീവ് ഏജന്റ്. ഇതിന്റെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കോളറ പോലെ തന്നെ എന്തിനാണ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഇനി ഇതിന്റെ സിംപ്റ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന്റെ സിംപ്റ്റംസ് എന്ന് പറയുകയാണെങ്കിൽ ഫീവർ ഉണ്ടാകാം, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ് എന്ന് പറയണെങ്കിൽ എന്താ തീരെ വിശപ്പ് ഇല്ലാത്ത ഒരു അവസ്ഥ, ഇൻഡസ്റ്റിനൽ അൾസേഴ്സ്. അതുപോലെ തന്നെ ഇറപ്ഷൻ ഓഫ് സ്പോട്സ് ആൻഡ് റാഷസ് ഓൺ അബ്ഡമൻ. അതുപോലെ തന്നെ ഡയറിയ ഉണ്ടാകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി ഇതിന്റെ സിംപ്റ്റംസ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്താണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഡിറ്റക്ഷൻ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ഒന്നറിയാം. ഡിറ്റക്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് വൈഡൽ ടെസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇതിന്റെ പ്രിവെൻഷൻ മാർഗം, അത് നമുക്ക് എങ്ങനെ തടയാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ ടി എ ബി വാക്സിൻ എന്ന് പറയുകയാണെങ്കിൽ അത് ടൈഫോയിഡ്, പാരാടൈഫോയിഡ് എ ആൻഡ് ബി. ടൈഫോയിഡ് ആൻഡ് പാരാടൈഫോയിഡ് എ ആൻഡ് ബി, അതാണ് ഈ ടി എ ബി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ നാലാമതായിട്ട് വരുന്ന ഡിസീസ് ആണ് ഡയറിയ ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സാൽമോനെല്ല എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ എന്താണ് ഷിഗെല്ല എന്ന് പറയുന്ന ബാക്ടീരിയ. ഇനി അതിന്റെ സിംപ്റ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസുഖം ഉണ്ടോ എന്നറിയാനായിട്ടുള്ള സിംപ്റ്റംസ് എന്ന് പറയുകയാണെങ്കിൽ വട്ടറി
stools, then vomiting, then headache, then fever, abdominal pain. Now the treatment. Treatment എന്ന് പറയാനെങ്കിൽ പെനിസിലിൻ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് പെനിസിലിൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത്രയും കാര്യങ്ങൾ പഠിക്കുക അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ബാക്ടീരിയൽ ഡിസീസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കേ